നമ്മുടെ നാട്ടിൽ അരുങ്കൊലകൾ അവസാനിക്കുന്നില്ല. പാലക്കാട്ടെ സി പി എം പ്രവർത്തകൻ ഷാജഹാനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ രണ്ടുപേർ കൂടി പിടിയിലായെന്നാണ് സൂചന. പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇന്നലെ രൂപം നൽകിയിരുന്നു. പാലക്കാട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 20 പേരടങ്ങുന്ന സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് ചേരുന്നത്. കഴിഞ്ഞ ദിവസമാണ് സി പി എം പാലക്കാടിലെ ലോക്കൽ കമ്മിറ്റി അംഗമായ ഷാജഹാനെ 8 പേർ ചേർന്ന് വെട്ടിക്കൊലപ്പെടുത്തിയത്. FIR-ൽ ഇത് രാഷ്ട്രീയ കൊലപാതകം ആണ് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ 8 പേർ BJP RSS ബന്ധമുള്ളവരാണെന്ന് CPM ആരോപിക്കുന്നു. എന്നാൽ BJP-യും RSS-ഉം അത് നിഷേധിക്കുകയാണ്. ഇന്നലെ ഈ സംഭവത്തിന് ദൃക്സാക്ഷിയായ ഒരാൾ തന്നെ ന്യൂസ് 18-നോട് ഈ കൊലപാതകം സംബന്ധിച്ച വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ അടക്കം ഈ കൊലയാളി സംഘത്തിലുണ്ടായിരുന്നുവെന്നും അത് പോലീസിനെ അറിയിച്ചുവെന്നുകൂടിയാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്. എന്തായാലും നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മറ്റു പല സങ്കുചിത വികാരങ്ങളുടെ പേരിൽ ഇത്തരം കൊലപാതകങ്ങൾ ആവർത്തിക്കുകയാണ്. ഓരോ കൊലപാതകങ്ങൾക്ക് ശേഷവും ഇത്തരം കൊലപാതകങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സർവകക്ഷി യോഗം വിളിക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുമ്പോഴും വീണ്ടും വീണ്ടും ഇത്തരം കൊലപാതകങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ളത് സാംസ്കാരിക കേരളത്തിന് തന്നെ നാണക്കേടാണ്. ആശയങ്ങളെ ആശയങ്ങൾ കൊണ്ട് നേരിടുന്നതിന് പകരം പലപ്പോഴും ആയുധങ്ങൾ കൊണ്ട് നേരിടുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തകർ മാറുന്നത് ഈ നാടിന് നാണക്കേടാണ്. കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് പ്രസാദ് ഉടുമ്പശ്ശേരിയാണ്. പ്രസാദ്, എന്താണ് ഇപ്പോൾ കേസിന്റെ ഒരവസ്ഥ? രണ്ടുപേർ പിടിയിലായെന്ന് സൂചന ഉണ്ടെന്ന് പറയുന്നു. പാലക്കാട് ഷാജഹാൻ കൊലക്കേസിൽ 2 പേർ പിടിയിലായി എന്നാണ് സൂചന. 8 പേർ അടങ്ങിയ ഒരു സംഘമാണ് ഷാജഹാനെ കൊലപ്പെടുത്തിയതെന്നാണ് ഇന്നലെ FIR-ൽ പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നത്. ഇതിൽ 2 പേർ പിടിയിലായി എന്നാണ് ഇപ്പോൾ സൂചന ലഭിച്ചിരിക്കുന്നത്. ഇവർ മുൻപ് CPM പ്രവർത്തകരായിരുന്നുവെന്നും പിന്നീട് BJP-യിലേക്ക് മാറിയവരാണ് എന്നും ഒരു വിഭാഗം പറയുന്നു. എന്നാൽ BJP-ക്ക് ഇവരുമായി ബന്ധമില്ല എന്ന് BJP നേതൃത്വം ആവർത്തിച്ച് പറയുന്നു. CPM-ൻ്റെ നിലപാട്, ഇവർ BJP ആസൂത്രിതമായി തന്നെ ഷാജഹാനെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ്. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് ചേരുന്നത്. പ്രസാദ്, എന്താണ് 2 പേർ പിടിയിലായെന്ന് സൂചനയുണ്ട്, എന്താണ് കൂടുതൽ വിവരങ്ങൾ? കിരൺ, ഈ കേസിൽ 2 പേരെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി പോലീസ് ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട്. അതിലൊരാൾ സിദ്ധാർത്ഥാണ്, രണ്ടാമത്തെ ആൾ ആരാണ് എന്ന് സംബന്ധിച്ച് വ്യക്തത വരുന്നതേയുള്ളൂ. പോലീസ് അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകിയിട്ടില്ല. അത് ഈ പ്രതികൾക്ക് സഹായം നൽകിയ ആളാണ് എന്നതാണ് രണ്ടാമത്തെ ആളെക്കുറിച്ച് കിട്ടുന്ന വിവരം. എന്തായാലും അവരുടെ അറസ്റ്റ് ഇന്ന് തന്നെ രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതുമാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് പ്രതികൾ അവരെവിടെയാണ് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ, നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ ഇത് സംബന്ധിച്ച് കൂടുതൽ അറസ്റ്റുകൾ, ഈ 2 പേർക്ക് പുറമെ മറ്റ് ആളുകളുടെ കൂടി അറസ്റ്റുകളിലും കസ്റ്റഡിയിലേക്കും എല്ലാം തന്നെ പോകും എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തു നിന്ന് ലഭിക്കുന്ന വിവരം. ഇന്നലെ വൈകിട്ട് പാലക്കാട് SP R വിശ്വനാഥന്റെ നേതൃത്വത്തിൽ വൈകിട്ട് അവലോകന യോഗം ചേർന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് DYSP VK രാജുവിന്റെ നേതൃത്വത്തിലുള്ള 20 അംഗ സംഘം ഈ കേസ് അന്വേഷിക്കുന്നു. അവർ വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് പ്രതികൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഷാജഹാന്റെ വീട്ടിലാണ്. ഷാജഹാന്റെ ബന്ധുക്കളും സമീപവാസികളും എല്ലാം തന്നെയുണ്ട്. എന്താണ് പേര്? എന്താണ്? എന്റെ പേര് ഉമ്മർ. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് ബന്ധപ്പെട്ടുകൊണ്ട്? നിവിൻ പറഞ്ഞ ആളാണ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. 2-3 ദിവസം അവർ രണ്ട ചെറുതായിട്ട് ഒരു ഉറക്കുണ്ടായിരുന്നു. എന്തെങ്കിലും മറ്റേ ഇതിൻ്റെ പാർട്ടിൻ്റെതോ എന്തോ കാര്യമായിട്ട് എന്തോ സംസാരിച്ചപ്പോൾ തെറ്റിയപ്പോൾ മൂപ്പൻ എന്തോ തെറി പറഞ്ഞപ്പോൾ ഒന്ന് അങ്ങനെ ഒന്നും ചെറുതായിട്ട് ഒരു ഇസു ഒന്നും ഉണ്ടെന്നുള്ളതായി. ആരാണത് ചെയ്തത്? നിവിൻ. നിവിൻ അവർ കൊല്ലം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നീ അത് അത്ര കാര്യമാക്കിയില്ല. മൂപ്പരപ്പോഴൊന്നും പറയണ പറച്ചിലാണ് പറഞ്ഞിട്ട് അങ്ങനെ മൂപ്പര് നടന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് അതിൽ ഉണ്ടായിരുന്നത്? പിന്നെ പാർട്ടീൻ്റെ ഒരു തെരഞ്ഞെടുപ്പും ഇതുമായിട്ട് സംബന്ധമായിട്ട് ഈ ലോക്കൽ സെക്രട്ടറി അതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പൊക്കെ ഉണ്ടായിരുന്നു. അതിൽ മൂപ്പരാണ് ജയിച്ചത്. 13 വോട്ട് കിട്ടി. പിന്നെ ഷാജഹാന്, ഷാജഹാൻ ജയിച്ചു. മൂപ്പർക്ക് എന്തോ എന്നാൽ 5-6 വോട്ട് എന്തോ കിട്ടിയുള്ളൂ. മൂപ്പര് തോറ്റു. മൂപ്പർക്ക് വൈരാഗ്യം ഉണ്ടായിരുന്നു. നീ എന്തിനു ഇതിന് നിൽക്കണം, നീ ഇതൊന്നും ഒഴിഞ്ഞുകൂടെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷമുള്ള വൈരാഗ്യങ്ങളാണ് ഇവർ ഇങ്ങനെ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ഏകദേശം ബിരിനാണ് നമുക്ക് കൂടുതലും ഇതിൽ കൂടുതലിൽ പങ്കുള്ളത് ഇയാളിനെയാണ്. രാഹുൽ പറഞ്ഞ ആളിനെയാണ്. രാഹുൽ
രാഹുൽ പറഞ്ഞ രാഹുലാണ് ഇതിൽ എൽസിയിലേക്ക് നിന്നിരിക്കുന്നത്, തെരഞ്ഞെടുപ്പ് നിന്നിട്ട് തോറ്റത്. അവനൊരു വൈരാഗ്യമുണ്ട്. രാഹുലാണോ മത്സരിച്ചത്? ആ മത്സരിച്ച രാഹുൽ. അപ്പൊ നിവിൻ, നിവിൻ അവന് അവന് കൂടെ നടക്കുന്നതാണ്, നിവിന്റെ കൂടെ ഒക്കെ ഉള്ളതാണ്. അപ്പൊ ഭീഷണിപ്പെടുത്തിയത് ആരാണോ? ഭീഷണിപ്പെടുത്തിയത് നിവിൻ. രാഹുലാണ് മത്സരിച്ചത്. അപ്പൊ അന്ന് തൊട്ട് രാഹുലും ഷാജഹാനും തമ്മിൽ പ്രശ്നം ഉണ്ടായിരുന്നു? പ്രശ്നം പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങള്, രണ്ട് വേറെ പിന്നെ നീ എന്തിനിപ്പതിലൊക്കെ നിൽക്കാതെ ഒഴിഞ്ഞുകൂടെ, നീ ഒന്നും വിട്ടു നിന്നൂടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാഹുൽ പറഞ്ഞിരുന്നു. രാഹുൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ രാഹുൽ ഇവിടെ തന്നെയുള്ള ആളാണ്? നേര് വീടാണ്. നിങ്ങളുടെ വീടിന്റെ നേരെ മുന്നിലുള്ള വീട്? ഓ ശരി. അവരെല്ലാം ഇപ്പൊ ഇവിടെ ഒളിവിൽ പോയിരിക്കുകയാണ്? ഇല്ല, ഇവിടെ തന്നെ ഉണ്ട്. അവരെന്നൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. ഇല്ല, ഞങ്ങൾക്ക് ഒരു സംശയം കൂടുതൽ മൂപ്പരനെയാണ്. ഇതിൽ കൂടുതൽ മൂപ്പർ പങ്കുണ്ട് എന്നാണ് ഞങ്ങളുടെ വിചാരണം. രാഹുൽ എന്ന് പറയുന്ന ആള്? ഈ ഇടയ്ക്കുള്ള ഭീഷണി, ഈ ഭീഷണിപ്പെടുത്തിയത് നിവിനാണ്. അതായത് ഒരു ചെറുതായിട്ട് ഒരു ഉടക്കായോ രണ്ടുപേരും, നിന്നെ ഞാൻ കൊല്ലുന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഈ ചൈനയുടെ മുമ്പിൽ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്നെ തീർക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര ദിവസം മുമ്പായിട്ട് ഈ ഭീഷണി? രണ്ടു ദിവസം മുമ്പ്. ഈ ചൈനേൻ്റെ രണ്ടു ദിവസം മുമ്പ്. രണ്ടു ദിവസം മുമ്പാണ് ഉണ്ടായത്. അപ്പോൾ ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, ഇത് ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് ഞങ്ങൾ പറഞ്ഞത്. ഇല്ലാണ്ട് ഷാജഹാനതൊന്നും പിന്നെ മനസ്സിൽ വെച്ച് നടന്നില്ല. അതല്ലിപ്പോൾ എങ്ങനെയാണ് പറഞ്ഞത് വരില്ലല്ലോ. ഈ രാഹുൽ ഇപ്പോഴും പാർട്ടിയിലുള്ള ആളാണോ? രാഹുൽ? രാഹുൽ ഇല്ല, ബി ജെ പി ആണ് ഇപ്പോൾ. രാഹുലൊക്കെ ബി ജെ പി ആണ്? രാഹുൽ പാർട്ടിയിലുള്ള ആളാണ്, അവൻ ബി ജെ പിക്ക് ഒന്നും പോയില്ല. പക്ഷേ അതെങ്ങനെ നീ ഇതിന് എന്തിനു നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാജഹാൻ. അപ്പോൾ നേരത്തെ ഭീഷണി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അല്ലേ? ആ ഒരു നീ എന്തിനു ഇതിലൊക്കെ നിൽക്കണേ, നിൽക്കാതെ ഒഴിഞ്ഞുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഇത് ഈ കാര്യങ്ങൾ ഷാജഹാൻ നിങ്ങൾ വീട്ടിൽ പങ്കുവെക്കാറുണ്ടോ, ഇങ്ങനെ ഭീഷണിപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട്? എൻ്റെ അടുത്ത് നിന്ന് അങ്ങനെയല്ല, അവിടെ വെളിയിൽ കൂട്ടം കൂടുന്ന ആൾക്കാർ കേട്ടത് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ നിങ്ങളോട് പറഞ്ഞതാണ്? ഓക്കെ, നിങ്ങൾ പോകരുത്. ഒരു മിനിറ്റ്, ഞാൻ ഷാജഹാന്റെ പിതാവ് ചേരുന്നുണ്ട്. എന്താണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? പറയാനുള്ളത് ഇത്, എനിക്ക് ഈ പാർട്ടിയിലെ സംബന്ധിച്ചൊരു വലിയ ഇതൊന്നുമില്ല. പാർട്ടി ആളെ തന്നെ, ഞാനിപ്പോൾ വയസ്സായി എവിടെയും പോകണമെന്നില്ല. ഇവിടെ സംഭവം നടക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു കടയിൽ നിൽക്കുകയാണ്. കടയിൽ പോയിട്ട് ഇരുന്ന് 8 മണിക്ക് പോയാൽ ഞാൻ 8 മണിക്കേ വരുള്ളൂ. അപ്പോൾ പിന്നെ ഇവിടെ നടക്കുന്ന സംഭവമൊന്നും ഞാനറിയില്ല. ഇപ്പോൾ അറിഞ്ഞ സംഭവം ഞാൻ പറയാം. ഇപ്പോൾ ഇവർ പാർട്ടി ഉള്ളവരാണ്, ഇപ്പോൾ ചെയ്തവർ പാർട്ടിയിലുള്ള കൂട്ടുകാരാണ്, എൻ്റെ കൂട്ടുകാരാണ്. എന്തിനും എൻ്റെ കൂടെ ഉണ്ടാവും എന്നാളാണ് ഇത് ചെയ്തിരിക്കുന്നത്. ആരുടെ കൂട്ടുകാർ? നമ്മുടെ മകൻ്റെ കൂട്ടുകാരായിരുന്നു. ആ ആയിരുന്നാലും ആയ തന്നെ ആണ് എപ്പോഴും. ആ ഇപ്പോൾ കുറേ മാസങ്ങളായിട്ട് ഒരു ഇതുണ്ടായിരുന്നു. യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു മകൻ. അത് ഇവർക്ക് വേണം പറഞ്ഞിട്ട് ഒരു തകരാറുണ്ടായിരുന്നു. അപ്പോൾ ഇവർ തകരാറ് ചെയ്യുന്നപ്പോൾ നമുക്ക് എൽ എം വയ്ക്കാം, ആരും ജയിക്കണ ഒരു ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ എൽ എം വെച്ചു, മകൻ ജയിച്ചു. അതൊരു വൈരാഗ്യം. ആ വൈരാഗ്യമാണോ? ആ ഈ വൈരാഗ്യം, ഇതൊരു ഈ ചാള കെട്ടാനുള്ള ഇതൊരു വൈരാഗ്യം. അത് ആരാണ്ട് സ്ഥലമാണ്, ആരാണ്ട് സ്ഥലത്ത് നമ്മളിതിൻ്റെ പോയി ചാള കെട്ടണേ കണ്ടോ? കണ്ടത്ത് കുടിൻ്റെ ഇടയിൽ അത് വേണ്ട പറഞ്ഞു. ഓക്കെ. അപ്പോൾ അന്ന് തൊട്ടിട്ടുള്ള വൈരാഗ്യമാണിത് ആയിരിക്കും. അന്ന് തൊട്ട് അതും ഈ ബ്രാഞ്ച് സെക്രട്ടറിൻ്റെ അതിൻ്റെ പേരിലും ആയിരിക്കും വൈരാഗ്യം. ഷാജഹാൻ എപ്പോഴെങ്കിലും വീട്ടിൽ വന്ന് പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ? ഈ സംഗതിയൊന്നും നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല വീട്ടിലോ അമ്മനോടോ എന്നോടോ ആളിനോട് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ ഷാജഹാനെ ഈ കൊലപ്പെടുത്തിയ ആളുകൾ ഇപ്പോൾ ആരുമായിട്ടാണ് സഹകരിക്കുന്നത്? അത് പാർട്ടി തന്നെയാണോ വേറെ ഏതെങ്കിലും പാർട്ടി? ഇപ്പോൾ പാർട്ടിയിലില്ല. ഇപ്പം ഒരാഴ്ചൻ്റെ ഉള്ളിൽ അതുവരെയും ഈ പാർട്ടിയിലാണ്. ഒരാഴ്ചക്കുള്ളിൽ ഒരു പാർട്ടി മാറിയോ? ഓ മാറി. അതിന് മുന്നും മാറിയൊന്നും അറിയില്ല. ഈ ഒരാഴ്ചയിലാണ് ഈ ചാരടൊക്കെ കെട്ടിക്കൊണ്ട് നടക്കണം. അവർ ബി ജെ പിയിലേക്ക് പോയോ? ആ പോയി. അപ്പോൾ കടയിൽ കെട്ടാൻ കാരണം അത് പോയ ശേഷമല്ലേ. ശരി. ആ അപ്പോൾ അതാണ് സംഭവം എന്നാണ് പറയുന്നത്. നമ്മളോടൊപ്പം കിരൺ, ഇപ്പം ഇവിടുത്തെ അതായത് മുൻ ബ്രാഞ്ച് സെക്രട്ടറി ആയ ഉണ്ണിക്കണ്ണൻ കൂടി ചേരുന്നുണ്ട്. ഇപ്പോൾ ഇവരെല്ലാം തന്നെ പറയുന്നത് കഴിഞ്ഞ ബ്രാഞ്ച് സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബ്രാഞ്ച് സെക്രട്ടറിയുടെ തെരഞ്ഞെടുപ്പിൽ ഒരു തർക്കമുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് നിങ്ങൾ സമ്മേളനത്തിൽ പങ്കെടുത്ത ആളാണ്? ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ട് സമ്മേളനത്തിൽ തർക്കങ്ങൾ പറഞ്ഞാൽ അങ്ങനെ ഒരു തർക്കങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതിലെല്ലാം മറ്റങ്ങനെ ഒരു ആളിനാക്കണമെന്ന് പറയുന്ന ചെറിയൊരു തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അത് അതിൻ്റേതായിട്ടുള്ള ഒരു അവത്തന വിഷയങ്ങളൊക്കെ സോൾവ് ആയി. പക്ഷേ അപ്പോൾ ഇവർ ഇതിൻ്റെ മെയിൻ കാരണം പറഞ്ഞാൽ ഇതിലൊരു വിഭാഗം ടീമുകൾ കൊട്ടേഷനും കൊണ്ടാൻ വേണ്ടി ഗ്യാങ്ങായിട്ട് യോജിച്ചു പോകണമെന്നാണ്. അപ്പോൾ ഇത് പാർട്ടിയിൽ കമ്മിറ്റികളിൽ ചർച്ച ചെയ്ത് ഇത്തരത്തിൽ പോകാൻ നമുക്ക് കഴിയില്ല. നമ്മളല്ലെങ്കിൽ നമ്മൾ നല്ല കുട്ടികളായിട്ട് നടക്കണം, നല്ല രീതിയിൽ കൂടെ പോകണം, നമ്മൾ കല്യാണം കഴിക്കണം. അല്ലാണ്ട് ഒന്നും വെട്ടലും കൊല്ലലും കൊണ്ടൊരു ജീവിതത്തിൽ അവസാനമല്ല. അത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം അപ്പോൾ നല്ല
പ്രവർത്തനങ്ങളിൽ ചെയ്യാനും പിടിക്കാനൊക്കെ നിൽക്കുക, അല്ലാതെ അപ്പോഴും ഇങ്ങനെ നടക്കാൻ പറ്റില്ല. ഇവർ കുറേ കൊട്ടേഷൻ ടീമായിട്ട് തമിഴ്നാടും പല ഭാഗങ്ങളിൽ പോയിട്ട് ഫോട്ടോ എടുത്തൊക്കെ ഫേസ്ബുക്കിൽ ഇടാറും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഷാജ എന്താണ് ഇങ്ങനെയൊക്കെ അതിൻ്റെ കൂടെ നടക്കണമെന്ന് കണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് പാർട്ടിയിൽ നിന്നൊക്കെ പുറത്തെ ശേഷമാണ്. അപ്പോഴും ഇവർ ഉള്ളിൽക്കുള്ള പണി നടത്തുന്നുണ്ട്, ഞങ്ങൾക്കറിയില്ല. അപ്പോൾ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇങ്ങനെ ആയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവൻ്റെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ ഇവൻ്റെ തന്നെ കുറേ പിള്ളേർ ആരും ഇല്ല, ഇവർ സ്ഥിരം വെള്ളം അടിക്കുക, പോയി കഴിഞ്ഞപ്പോഴും 3-4 ദിവസം കണ്ടൊക്കെ വരിക. അപ്മ്പോൾ ഇവരെ വേറെ ഗ്യാങ്ങുകൾ, മയക്കുമരുന്നിൻ്റെ ഗ്യാങ്ങുകൾ, അവരൊക്കെ കൂടിയിട്ട് വകവരുത്തുക എന്നുള്ളത് തീരുമാനിച്ചിട്ട് ഇതിൽ ഇവരങ്ങനെ RSSന്റെ ആ സംഭവം നടക്കുന്ന ദിവസം കാര്യാലയത്ത് പോയിട്ട് ചരടൊക്കെ കെട്ടിയിട്ട് വന്ന് ആ സംഭവം നടക്കുമ്പോൾ ഇവർ വീട്ടുകാരനെ പോലും മാറ്റിയിരുത്തിയിട്ടില്ല. അതൊന്നും ഇവിടുത്തെ നാട്ടുകാർക്കോ ഇവിടുത്തെ പാർട്ടി പ്രവർത്തകർക്കൊന്നും അറിയില്ലായിരുന്നു. മാറ്റിയിരുത്തിയിട്ടുണ്ട്. ഈ സജീഷ് പറഞ്ഞ വ്യക്തി, അവൻ്റെ അമ്മ കാല് സുഖമില്ലാണ്ട് വീട്ടിലിരിക്കുന്ന സ്ത്രീയാണ്. ആ സ്ത്രീനെ അടക്കം അവൻ്റെ മാമൻ്റെ വീട്ടിൽ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്. പിന്നെ കുറേ ആളുകളുടെ അടുത്ത് ഒരു സംഭവം നടക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും മാർക്കുകളും പറഞ്ഞു. അതാരും ഞങ്ങളുടെ ശ്രദ്ധയിലോ ഇത് പറഞ്ഞു തരാനോ ഞങ്ങൾ ആരും ഉണ്ടായിരുന്നില്ല. ആസൂത്രിതമായിട്ട് നടത്തിയ ഒരു കാര്യമാണ്. അത് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തും. ഇവരവിടെ എത്ര കാലമായിട്ട് കടൻ്റെ അവിടെ ഇരുന്ന് മദ്യപിക്കുന്നുണ്ട്, അംഗൻവാടി പറഞ്ഞ പ്രദേശത്ത് ഇരുന്നിട്ട് കുട്ടികൾ വരുമ്പോഴും ഇവിടുത്തെ ആൾക്കാരിൻ്റെ അടുത്ത് വാളടക്കം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലൊരുപാട് പേർക്ക് അന്വേഷിച്ചിട്ട് പോലീസ് കണ്ടെത്തും. അപ്പോൾ ഈ നല്ല ഷാജഹാൻ പറഞ്ഞ വ്യക്തി നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന വ്യക്തിയാണ്. സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്തിട്ട് കുറേ കോവിഡ് വന്ന സമയത്ത് വെളിക്കിറങ്ങാനിരിക്കുക, ആൾക്കാരിരിക്കാൻ സമയത്ത് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാനും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാനൊക്കെ മുൻപന്തിയിൽ നിന്നിട്ട് നല്ല പ്രവർത്തനം കാഴ്ചവെച്ചാണ്. ആരുടെയും കല്യാണം അവസരം എന്ത് ഫംഗ്ഷൻ എന്തെങ്കിലും ഏത് രാത്രിയും 10-2000 5000 ആവശ്യം വന്ന് അവൻ്റെ അടുത്ത് ഇല്ലെങ്കിലും അതിൻ്റെ അടുത്തേക്ക് വാങ്ങിയിട്ടാണെങ്കിലും കൊടുത്തിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ തറയിൽ അങ്ങനെ BJP ഉണ്ടെങ്കിലും അങ്ങനെ ശത്രുപരമായിട്ടുള്ള BJP ആയിട്ടുള്ള ഇതൊന്നുമില്ല, എല്ലാവരും ഒരു കുടുംബം പോലെ നടക്കുന്നതാണ്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ അന്ന് ഒരു ഫ്ലെക്സ് ബോർഡ് വെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തർക്കം നടന്നു എന്ന് പറഞ്ഞു, അത് ഈ ശ്രീകൃഷ്ണ ജയന്തിയുടെ ബോർഡ് ആരാണ് വെക്കുന്നത്? ശ്രീകൃഷ്ണ, നമ്മൾ SLC കുട്ടികൾ മാർക്ക് വാങ്ങിയതിൻ്റെ DYF ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്, കടൻ്റെ മുക്കിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നവീന് വെള്ളം അടിച്ചിട്ട് കാളിപ്പാറ പറഞ്ഞ പ്രദേശത്ത് അവിടുത്തെ ആൾക്കാരനെ കള്ളു പിടിച്ചിട്ട് തരുവാറുണ്ട്, അവരൊരു തല്ല് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഷാജഹാൻ പോയിട്ട് പിരിച്ചു വിടും, അവനെ തല്ലണ്ട, അവനെ സുഖമില്ലാത്ത വീടുക വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നീ പോടാ മാപ്പിളന്ന് എന്താ അവനെ പറഞ്ഞു. അപ്പോൾ ഇവനെ നല്ല സ്നേഹമാണല്ലോ. അപ്പോൾ ഇവരൊന്നും പറഞ്ഞു തന്നില്ല. ഷാജഹാൻ വയ്യാത്തതാണ്, കിരൺൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ആകെ പുറത്തിറങ്ങുന്നുണ്ട് 1 ആഴ്ചയായിട്ടുള്ളൂ. എന്നിട്ട് ഷാജഹാൻ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇവർ വരുന്ന സമയത്ത് അനീഷും സവരിയും സുജീഷും ഈ ചെയ്ത പ്രതികളെ കൂടി റോഡിൽ ഫ്ലെക്സ് ബോർഡ് വെച്ചു. അങ്ങനെ നവീൻ വന്നിട്ട് റോഡ് ബ്ലോക്ക് ചെയ്തു. നവീൻ വന്നിട്ട് DYF ഫ്ലെക്സ് ബോർഡിൽ ബൈക്ക് കൊണ്ടിടിച്ചു. അപ്പോൾ എന്താ നവീൻ നീ ഇങ്ങനെ ചെയ്ത് ചോദിച്ചു. ഇത് നീ ചെയ്ത് തമ്മാട് തരുവാണ്, നിങ്ങളപ്പുറത്ത് ഫ്ലെക്സ് വയ്ക്കും, ഞങ്ങളുടെ ഇതിൻ്റെ മേലെ എന്തിനു വയ്ക്കുന്നുണ്ട്. ഇവർ ഫ്ലെക്സ് ബോർഡ് ആരുടെ ബോർഡാണ്? ശ്രീകൃഷ്ണ ജയന്തിൻ്റെ ഭാഗമായിട്ട് RSSന്റെ ഭാഗമായിട്ട് ഈ ഇവർ വെച്ചാണ്, ഇവിടുത്തുള്ള നിലവിലുള്ള RSSകാർ വെച്ചാൽ, ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള RSSകാർ വെച്ചാണോ? അല്ല, ഇവരിപ്പോൾ RSS ചേർത്തിട്ട് കാര്യാലയത്തൊക്കെ പോയി വന്ന ശേഷം ഇവർ വന്ന് ഫ്ലെക്സ് വെച്ചാണ്. ഇവർ പുതിയതായിട്ട് പാർട്ടി ചേർന്നിട്ട് ഫ്ലെക്സ് വെച്ചാണ്. ഈ സിദ്ധാർത്ഥനാണ് ഇവന് കാര്യാലയത്തിലും ഈ കൊട്ടേഷൻ ഡാമായിട്ടും വിലയൊക്കെ ഈ നവീനൊക്കെയാണ് ഇതിൻ്റെ ഇതിരിക്കണം ചെയ്തിരിക്കണം. അപ്പോൾ ഷാജഹാൻ ഇത് ചെയ്ത് തരില്ല പറഞ്ഞാൽ, ഞങ്ങളുടെ നാട്ടുകാർ പണിയാലും ഞങ്ങൾ നാളെ വന്നാകും, ഞങ്ങളുടെ ദേശക്കാർ ഞങ്ങളുടെ തറയാണ്, നീ എന്നാണ് അപ്പുറത്ത് വന്നിട്ട് ഇങ്ങനെയൊക്കെ കൊണ്ടാൻ വേണ്ടി കേട്ടാൻ വേണ്ടിയിട്ട് വഴിതെറ്റിക്കുന്ന വേണ്ടി പറഞ്ഞു. പറഞ്ഞ് തർക്കിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ശബരി വരണവൻ ബാക്കിൽ കൂടെ വന്നിട്ട് ഫസ്റ്റ് വെട്ടിയിട്ടുണ്ടായിരുന്നു, പിന്നെ അനീഷും വെട്ടി. അതാണ് സുജീഷിൻ്റെ അച്ഛൻ ലൈവിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇവനെ തള്ളിയിട്ടിട്ടായിരുന്നു വെട്ടിയത്. അപ്പോൾ സുകുമാരേട്ടൻ അപ്പുറത്തായിരുന്നു, ആൾ വീട്ടിൽ പോയി. മൂന്ന് പേരും കൂടിയിട്ടാണ് കാളിപ്പറന്ന് വന്നത്. അപ്പോൾ ഒരു 50 മീറ്റർ അപ്പുറത്ത് സ്വരിയായിരുന്നു. സുകുമാരേട്ടൻ വീട്ടിൽ അങ്ങോട്ടുള്ള റോട്ടിലേക്ക് പോവുകയായിരുന്നു. അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇവർ പാർട്ടി ഇന്ന് ഗ്രൂപ്പ് വഴക്കായിട്ടൊന്നും അല്ല ഇവർ പോയത്, ഇവർ നേരത്തെ പോയത് തന്നെയാണ്. ഗ്രൂപ്പ് വഴക്കൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നേരത്തെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ബ്രാഞ്ച് സെക്രട്ടറി രാഹുൽ എന്ന് പറയുന്ന ഒരാൾക്കെതിരെ പറയുന്നുണ്ടായിരുന്നു. ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ട് വേണമെങ്കിൽ ചെറിയൊരു ഇവർ എന്തൊക്കെയോ ഒരു ഇതുണ്ട്. അപ്പോൾ ഈ പാർട്ടി പരമായിട്ടൊന്നും അല്ല, അതെന്താണ് എന്നുള്ളത് പോലീസ് അന്വേഷിച്ചിട്ട് കണ്ടെത്തട്ടെ. അപ്പോൾ ആര് അവർ ആ സമയങ്ങളിലും ഒരു 1.5-2 മാസത്തിനുള്ളിൽ ഫോണ് ട്രേസ് ചെയ്തിട്ട് അതിൽ ആരൊക്കെ എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പോലീസിനെ കണ്ടെത്താൻ കഴിയുന്ന ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ഒരു കൊലപാതകം നടക്കുന്നതിന് തൊട്ട് മുമ്പ് വേറെ ഏതെങ്കിലും തരത്തിലുള്ള വാക്കുതർക്കങ്ങളോ എന്തെങ്കിലും സംഘർഷങ്ങളോ നവീൻ ഉണ്ടാക്കിയിട്ടുണ്ട്? നവീനുണ്ട്, അവൻ സ്ഥിരം കച്ചവടക്കാരനാണ്. അപ്പം അതൊന്നും ഞങ്ങൾ മുഖവിലയ്ക്ക് എടുക്കാറില്ല. ആരും നവീൻ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണോ? പാർട്ടിയിൽ നിന്ന് അവനും ഗൾഫിൽ പ്രവർത്തിച്ചായിരുന്നു, പിന്നെ അവൻ ഒഴിവായിട്ട് ഗൾഫിലേക്ക് പോയിട്ടുണ്ട്. അവൻ്റെ ഭാര്യ ഗൾഫിലായിരുന്നു, ഇവനും ഗൾഫിലായിരുന്നു. പിന്നെ അവിടെ പോയി വെള്ളം കുടിച്ചിട്ട് അലമ്പക്കായിട്ട് അവിടെ നിന്ന് കൊണ്ട് വന്നു. പിന്നെ ഇവൻ്റെ അച്ഛനും അമ്മേനൊക്കെ തല്ലിയിട്ട് അച്ഛനും അമ്മയും ഇവിടെ നാട് വിട്ടിട്ട് പൊള്ളാച്ചി പോയിട്ട് വാടകയ്ക്കിരിക്കുകയാണ്. ഇവൻ തനിച്ചാണ് താമസിക്കുക. അപ്പോൾ ഇവിടെ
തണ്ടികളിലേക്ക് കൊണ്ട് ഇരുത്താറും വെള്ളമടിക്കാറൊക്കെ ചെയ്യുന്നതാണ്. അപ്പം നവീന് കച്ചറുണ്ടാക്കിയതുകൊണ്ട് നമ്മൾ ആരും ഇങ്ങനെ പാർട്ടിയായിട്ടൊരു ബന്ധവുമില്ല. ഇല്ല, പാർട്ടിയായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പോൾ ഇവൻ സ്ഥിരം കച്ചറക്കാരാണ്. അപ്പോൾ ഇവൻ വെള്ളമെടുത്തിട്ട് അപ്പോൾ ഷാജഹാൻ ഇങ്ങനെ അവർ ചെയ്യുന്ന ആരും പ്രതീക്ഷിച്ചു. നമുക്ക് നല്ല ബന്ധമൊക്കെ ആയിരുന്നാണല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ല, ഷാജഹാനും പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ അവനെ വയ്യാത്തതാണ്. അപ്പോൾ ഈ അവസരമൊക്കെ നോക്കിയിട്ട് അവർ യൂസ് ചെയ്തതാണ്. കിരണ്ടെ ഓപ്പറേഷൻ ചെയ്തിട്ട് അവൻ നടക്കാനും പോലും പറ്റില്ല. രക്ഷപ്പെടാനെങ്കിലും പറ്റുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇവർ നേരത്തെ പാർട്ടി അടുത്ത ഒരാഴ്ചക്കുള്ളിലാണ് ഈ മാറ്റങ്ങളെല്ലാം ഒരാഴ്ചയല്ലേ, മൂന്ന് മാസം മേലെയായിട്ടുണ്ട്. മൂന്ന് മാസം മേലെയായിട്ട് ഈ മാറ്റങ്ങളെല്ലാം ഉണ്ടായി ബന്ധപ്പെട്ടിട്ട്. അതുപോലെ ഞാൻ മറ്റുള്ളവൻ്റെ ഫോണിലൊക്കെ ഇവരുടെ ഇതുണ്ട്, വാട്സപ്പിലൊക്കെ ഉണ്ട്, ഫേസ്ബുക്കിലൊക്കെ ഉണ്ട്. ഉണ്ടല്ലേ. ഇവരെല്ലാം ഇവരുടെ ബന്ധുക്കളാണ്. ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാറുണ്ടോ നിങ്ങളിവിടെ? ഇല്ല. അതാണ് കിരൺ പറയുന്നത്. അതായത് കഴിഞ്ഞ മൂന്ന് മാസത്തോളമായിട്ട് ഇവർക്ക് പാർട്ടിയുമായിട്ടൊരു ബന്ധവുമില്ല. ഇതിൽ നേരത്തെ ചില അവർ പാർട്ടിയിൽ ഉണ്ടായിരുന്ന സമയത്തുള്ള ചില വൈരാഗ്യങ്ങൾ കൂടി ഈ കൊലപാതകത്തിലേക്ക് പോയിട്ടുണ്ടാകും എന്നുള്ളതാണ് ഇവരെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. എന്തായാലും കഴിഞ്ഞ മൂന്ന് മാസത്തിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഈ തർക്കങ്ങളും അത്തരം പ്രശ്നങ്ങളുമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. അതിലേക്ക് കാരണമായി മാറിയത് അന്ന് രാത്രി ഉണ്ടായിരുന്ന ഈ ഫ്ലക്സ് ബോർഡ് വെക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തർക്കം എന്നുള്ളതാണ് ഇപ്പോൾ ബന്ധുക്കളും അതോടൊപ്പം തന്നെ ഈ പരിസരവാസികളും എല്ലാം തന്നെ പറയുന്നതിൽ. നേരത്തെ തന്നെ ഷാജഹാന് ഭീഷണി ഉണ്ടായിരുന്നു, നവീൻ എന്ന് പറയുന്ന ആൾ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് ഇവർ വ്യക്തമാക്കുന്നത്. പ്രസാദ്, ഏതെങ്കിലും തുടർ സംഘർഷത്തിനുള്ള സാധ്യത പ്രദേശത്ത് നിലനിൽപ്പുണ്ടോ? അതിനുള്ള മുൻകരുതലുകൾ പോലീസ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? കിരൺ, ഇപ്പോൾ ഈ കൊലപാതകം നടന്ന സ്ഥലത്തും അതോടൊപ്പം തന്നെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിയിലെല്ലാം നമുക്ക് നിറയെ പോലീസുകാരെ കാണാൻ കഴിയുമായിരുന്നു. കാരണം തുടർ സംഘർഷം ഉണ്ടാകാതിരിക്കാനും അതോടൊപ്പം തന്നെ അന്വേഷണത്തിൻ്റെ ഭാഗമായുള്ള പോലീസ് നിരീക്ഷണവും പരിശോധനകളും എല്ലാം തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. എന്നാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് തന്നെ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. രണ്ടുപേർ പിടിയിലായിട്ടുണ്ട്. അതിലൊരാൾ സിദ്ധാർത്ഥാണ്, രണ്ടാമത്തെ ആൾ ആരാണെന്ന് സംബന്ധിച്ച് നമുക്ക് വ്യക്തത വരുത്താൻ പറ്റിയിട്ടില്ല. അതോടൊപ്പം അന്വേഷണ സംഘം പറയുന്നത് ഇന്ന് തന്നെ ഇതിൽ ചില നിർണായകമായ നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ്. ശരി, പ്രസാദ് ഉടുമ്പ് ശരിയാണ് വിവരങ്ങൾ നൽകിയത്.